ശ്രീദേവി, നിന്റെ ചേട്ടന്റെ കേസ് നാളെ വിധി പറയുകയാണ്. നിനക്ക് മാത്രമേ നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ കഴിയൂ. ഒരു പാപവും ചെയ്യാത്ത മനുഷ്യൻ നിനക്ക് വേണ്ടി ശിക്ഷയേൽക്കാൻ നീ സമ്മതിക്കുമോ? ഒരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. വരം പറയൂ. ഞാനൊരു സഹായം തേടി വന്നതാണ്. എന്നെ മനസ്സിലായോ? കോടതിയിൽ വെച്ച് കണ്ടതായി ഓർമ്മിക്കുന്നു. ഞാൻ ലോക്കപ്പിൽ ചെന്ന് ഡോക്ടർ രാജേന്ദ്രനെ കണ്ടിട്ട് വരികയാണ്. ക്ഷമിക്കണം, ഡോക്ടറും നിങ്ങളുമായിട്ടുള്ള ബന്ധം? ബന്ധമോ? ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അതെ, എന്ത് ചെയ്യാം? എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള ഒരു വിവാഹം നടത്താൻ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാതെ പോയി. ഏതായാലും അതൊന്നും ഇപ്പൊ ഇവിടെ പ്രശ്നമല്ല. എനിക്ക് എന്റെ ഭർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. ഡോക്ടർക്ക് ഇത് സഹായിക്കാൻ കഴിയുമോ? ഡോക്ടർ എന്ന നിലയിലോ? അല്ല, ഒരു സുഹൃത്തെന്ന നിലയിൽ. ആ കൊലപാതകത്തിന് ഇടയാക്കിയ സംഭവം എന്തെന്ന് നിങ്ങൾക്കറിയാം. അതെങ്ങനെ നിങ്ങൾക്കറിയാം? എന്റെ ഭർത്താവ് പറഞ്ഞു. ആ രഹസ്യം കോടതിയിൽ അറിയിച്ചാൽ അദ്ദേഹത്തെ രക്ഷിച്ചു തരാമെന്ന് വക്കീൽ ഉറപ്പു പറയുന്നു. എങ്കിലത് നിങ്ങൾക്കായിക്കൂടെ? ആകാത്തത് കൊണ്ടല്ല. ആ രഹസ്യം തുറന്നു പറഞ്ഞ് അദ്ദേഹത്തെ വെളിയിൽ കൊണ്ടുവന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഭീതി എനിക്കുമുണ്ട്. തുറന്നു പറയാത്തതും അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ പ്രാണൻ വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കും. എന്നാലും പ്രയോജനമില്ല. പ്രാണൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഏർപ്പാട് കോടതിയിലില്ല. അവിടെ തെളിവിനും രേഖയ്ക്കുമാണ് വില. അപ്പൊ പിന്നെ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങളും എന്നെ സഹായിക്കില്ലേ? ഈ പറഞ്ഞ സഹായമാണെങ്കിൽ പ്രതീക്ഷിക്കണ്ട. വേറെ എന്തെങ്കിലും സഹായമാണെങ്കിൽ? ഇനിയുള്ള കാര്യത്തിനൊന്നും നിങ്ങളുടെ സഹായം ആവശ്യമില്ല. അദ്ദേഹത്തെ തൂക്കിക്കൊന്നുവെന്ന വാർത്ത കേൾക്കാൻ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിൽക്കും, ഒന്ന് വന്നിട്ട് പോകും. എന്ത് വേണം പറയാം? എന്താ പേര്? ജയലക്ഷ്മി. നല്ല പേര്. നിങ്ങളെ എനിക്കിഷ്ടമായി. ശ്രീദേവി നോക്കി നിൽക്കുന്നുണ്ടോ? സാരമില്ല, അവൾക്കൊന്നും മനസ്സിലാവില്ല. അവൾക്കിനി സ്വബോധം തിരിച്ചിട്ടില്ല. ജയലക്ഷ്മി, ഞാൻ ഭർത്താവ്. നമ്മൾ രണ്ടുപേരും വിവാഹിതരാണ്. പക്ഷെ ഭാര്യയാവാൻ നിങ്ങൾക്കോ ഭർത്താവാകാൻ എനിക്കോ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളും മനുഷ്യരാണ്. അതുകൊണ്ട് തെറ്റും ചെയ്യുന്നതിൽ പ്രശ്നം. ഇനി ഇത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു.
ഞാനാണ് ഞാൻ മാത്രമാണ് എന്നെ രക്ഷിക്കൂ എന്റെ ചേട്ടനെ രക്ഷിക്കൂ
ask questions? No, my lord. ശ്രീദേവി കുറ്റമേറ്റപ്പോ കോടതി അവളെ ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഭയന്നുപോയി. ചാരിത്രത്തിന് ഏറ്റവും വലിയ വില കൽപ്പിക്കുന്നവരാണ് ഭാരതീയർ. അതുകൊണ്ട് ഒരു സ്ത്രീ മാനം രക്ഷിക്കാൻ വേണ്ടി കൊല ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മുടെ കോടതി അവൾക്ക് മാപ്പ് കൊടുക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ പെണ്ണായാൽ രക്ഷപ്പെട്ടു. അയ്യോ, സ്ത്രീകൾക്ക് എന്തെല്ലാം സൗജന്യങ്ങൾ! വളരെ ശരിയാണ്. പെണ്ണായിട്ടൊന്ന് ജനിച്ചു നോക്ക്, അപ്പോഴറിയാം. ഞങ്ങൾക്ക് കിട്ടിയ സൗജന്യവും സുഖവും